ഹായ് ഹലോ കിഡ്സ് സ്റ്റോറീസ് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു സ്റ്റോറി കേട്ടാലോ എ സ്റ്റോറി അബൌട്ട് എ ഹോക്ക് ആൻഡ് ദ നൈറ്റിങ്കൽ ഈ ഹോക്ക് എന്ന് പറയുന്ന ഉണ്ടല്ലോ ഇറ്റ്സ് എ വെരി ഹ്യൂജ് ബേഡ് വലിയ ബേഡാണേ നൈറ്റിങ്കലോ ഇറ്റ്സ് എ സ്മോൾ ബേർഡ് നല്ല രസമാണ് നൈറ്റിങ്കലിൻ്റെ പാട്ട് കേൾക്കാൻ നല്ല ശേലായിട്ട് നൈറ്റിങ്ങൽ പാട്ട് പാടും അപ്പോൾ നമുക്ക് നോക്കാം ഈ രണ്ട് ബേഡ്സിൻ്റെ സ്റ്റോറി എന്താണെന്ന് ഒരു ദിവസം ഒരു ഫോറസ്റ്റിൽ ഈ ഹോക്ക് എന്ന് പറഞ്ഞ ബേർഡിന് ഭയങ്കര വിഷമം അപ്പോൾ ഹോക്ക് ഓർത്തു മരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കാം എന്നോർത്ത് ഏറ്റവും മുകളിൽ കയറി നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കി വന്നപ്പോൾ ഉണ്ടല്ലോ തൊട്ടടുത്ത് വേറൊരു ട്രീയിൽ ഒരു ബ്രാഞ്ചിൽ ഒരു നെസ്റ്റ് കണ്ടു ആ നെസ്റ്റിൽ എന്താണെന്നുള്ളത് നോക്കിയപ്പോൾ ആ നെസ്റ്റിൽ ത്രീ ബേബി ബേർഡ്സ് ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഹോക്കിനങ്ങ് ഭയങ്കര സന്തോഷമായി സൂപ്പർ ലഞ്ചാണല്ലോ കഴിക്കാൻ കിട്ടുന്നതെന്നോർത്ത് ആരുടെ ബേബീസാന്നറിയോ അതോ അത് നൈറ്റിംഗേൽ എന്ന് പറഞ്ഞ ബേർഡിൻ്റെ ബേബീസ് ആയിരുന്നു ഈ ബേഡിൻ്റെ ബേബീസിന് എന്താ പറയുക ചിക്സ് എന്നാണ് നമ്മൾ പറയുന്നത് ചിക്സ് കേട്ടോ അപ്പോൾ ഈ ബേബീസിൻ്റെ അമ്മ എവിടെ പോയി ആ ബേഡ്സിൻ്റെ ബേബീസിൻ്റെ അമ്മ ബേബീസിന് വിഷം എന്ന് കരഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അമ്മ പോയതാണ് ഭക്ഷണം എടുക്കാൻ വേണ്ടി അപ്പോഴാണ് ഈ ഹോക്ക് ബേബീസിനെ കാണുന്നത് അപ്പോൾ ഹോക്ക് ഇങ്ങനെ റെഡി ആയി നിൽക്കുക ബേബീസിന് ഇപ്പോൾ തിന്നു വാങ്ങി റെഡി ആയിട്ട് നിൽക്കുക അപ്പോഴാണ് ഭക്ഷണമൊക്കെ ആയിട്ട് മമ്മ ബേർഡ് പറന്ന് വരുന്നത് കണ്ടോ മമ്മ ബേഡ് പറന്നു വരുമ്പോഴാണ് ഈ ഹോക്കിങ്ങനെ ബേബീസിനെ നോക്കി നിൽക്കുന്ന കാണുന്നത് അപ്പം മമ്മ മമ്മാ ബേഡിന് പേടിയായി കേട്ടോ മമ്മ മമ്മബേഡ്സിൻ്റെ ബേബീസിനെയല്ലേ തിന്നാൻ പോകുന്നത് വേഗം സ്പീഡിൽ പറന്ന് വന്ന് ബേബീസിനെ രക്ഷപ്പെടുത്താമെന്നോർത്ത് പറന്നു വരും അപ്പോൾ ഹോക്ക് അടുത്തെത്താറായി അപ്പം എനിക്ക് മമ്മാ ബേഡ് കരഞ്ഞുകൊണ്ട് ഹോക്കിനോട് പറയും പ്ലീസ് ഹോക്ക് എൻ്റെ ബേബീസിനെ ഒന്നും ചെയ്യല്ലേ പ്ലീസ് ഡോണ്ട് ഹേർട്ട് മൈ ബേബീസ് എന്ന് പറഞ്ഞ് കരഞ്ഞു പറയും അപ്പോൾ ഹോക്കിന് അങ്ങ് ദേഷ്യം വരും ഹോക്കിൻ്റെ സൂപ്പർ ലഞ്ചും പോയി മമ്മാബഡ് അപ്പം പറന്ന് വരികയും ചെയ്തു അപ്പോൾ ഹോക്ക് പറഞ്ഞു ശരി ഞാനൊന്നും ചെയ്യണ്ടെങ്കിൽ യു ഹാവ് ടു സിങ് എ ബ്യൂട്ടിഫുൾ സോങ് മീ എന്ന് പറയും ബ്യൂട്ടിഫുൾ സോങ് അല്ലെങ്കിൽ ഞാൻ പിടിച്ചു തിന്നുമെന്ന് പറയും അപ്പോൾ മമ്മാ ബോർഡിനെ ഒന്ന് എന്നാ ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മാ ബോട് പറയും ശരി ഞാൻ പാടി തരാമെന്ന് പറയും പക്ഷെ എന്നാ പറ്റുന്നതെന്ന് അറിയാമോ മമ്മാ ബോർഡിന് ഒന്നാമത് ഹോക്കിനെ കണ്ടിട്ടുള്ള പേടി ആ പേടിയിലും പിന്നെ ബേബീസിനെ തിന്നോ എന്നുള്ള പേടി ഇതെല്ലാം കൂടി ആയപ്പോൾ മമ്മാ ബേഡ് പാടി തുടങ്ങിയപ്പോണ്ടല്ലോ വിറച്ച് വിറച്ചാണ് പാടുന്നത് ഭയങ്കര ഷേക്കി വോയിസിൽ കണ്ടോ ഷീക്കി വോയിസിൽ പാടുമ്പോഴേക്കും ഹോക്കിനങ്ങ് ദേഷ്യം വരും ഹോക്ക് പറയും ദിസ് ഇസ് നോട്ട് എ പ്രറ്റി മെലഡി ഐ എം ഗോയിങ് ടു ഈറ്റ് യുവർ ബേബീസ് എന്ന് പറഞ്ഞ് റെഡി കണ്ടോ ഹോക്ക് ദേഷ്യപ്പെടുന്നേ അപ്പം അമ്മാ ബേഡിനി ഒന്നും ചെയ്യാൻ വേണ്ട ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ മമ്മാമ്മാമ്മാമ്മാ വേഗം എന്നാ ചെയ്യുന്ന അറിയുമോ ഗോഡിനോട് പ്രാർത്ഥിക്കും ഗോഡിനോട് പ്രേ ചെയ്യും പ്ലീസ് ഗോഡ് പ്ലീസ് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അപ്പോൾ എന്താ സംഭവിച്ചേ പെട്ടെന്നൊരു ആരോ വന്ന് ഹോക്കിൻ്റെ ചെസ്റ്റിലോട്ട് തുളഞ്ഞു കയറും കണ്ടോ പാര ഹാ ഒന്ന് കണ്ടോ ആരോ വന്ന് തുളഞ്ഞു കയറിയത് അപ്പം ആരേ ആരോ ഇട്ടത് ആരോ ഇട്ടത് ഒരു ഹണ്ടർ ആ ഹണ്ടർ ആ വഴി ഫോറസ്റ്റിൽ കൂടെ നടക്കുമായിരുന്നേ അപ്പോഴാണ് ഈ നൈറ്റിംഗൽ ബേർഡിൻ്റെ ഈ ഷേക്കി വോയിസിലുള്ള പാട്ട് കേൾക്കുന്നത് അപ്പോൾ ഹണ്ടർ ഓർത്തു ഈ ബേഡ് ഇത്ര പേടിച്ച് വരച്ചാണല്ലോ പാടുന്നത് എന്തെങ്കിലും സംഭവിക്ക എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കി വന്നപ്പോഴാണ് ഈ ഹോക്കിനെ കാണുന്നതും ഹോക്ക് ഇങ്ങനെ തിന്നാൻ വരുന്നതൊക്കെ കാണുന്നത് അപ്പോൾ ഹൺഡ്രോ ഓർത്തു അയ്യോ എന്നാൽ പിന്നെ ഈ ബേബി ബേഡ്സിനെ രക്ഷിക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആരോ ചെയ്തത് അങ്ങനെ ഹോക്ക് മരിച്ച് താഴെ വീണു ഇപ്പം കണ്ടോ മമ്മ ബേർഡ് എങ്ങനെയാണ് സേവ് ആയത് ഗോഡിനോട് പ്രാർത്ഥിച്ചപ്പോഴല്ലേ അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഗോഡിനോട് പ്രാർത്ഥിച്ചാൽ മതി അപ്പം നമ്മളെ ഗോഡ് സേവ് ചെയ്യും സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഓക്കെ നമുക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ടേക്ക് കെയർ